കൂട്ടുകാരെ, യശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. ഈ മുദ്രാവാക്യം കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? അതെ അതെ, കൂട്ടുകാർ പറഞ്ഞത് ശരിയാണ്. നമ്മളൊക്കെ അംഗം വരിക്കുന്ന തിരുബാല സഖ്യം സംഘടനയുടെ മുദ്രാവാക്യമാണിത്. ഈ സംഘടനയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി അറിയണ്ടേ? വിശുദ്ധരായ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുവാൻ 180 വർഷങ്ങൾക്കപ്പുറം, അതായത് 1843 ചാൾസ് ഡിഫോബിൻ രൂപം കൊടുത്ത സംഘടനയാണ് തിരുബാല സഖ്യം. സാമൂഹിക അരാജകത്വവും കാട്ടുനീതിയും ദുരിതത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിട്ട ചൈനയിലെ കുഞ്ഞുങ്ങൾക്ക് സഹായം ചെയ്യുന്നതിനു വേണ്ടി പിതാവ് ഫ്രാൻസിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു. കൊച്ചു കൊച്ച് സംഭാവന നൽകി കുട്ടികൾ ആവേശപൂർവ്വം അതിൽ പങ്കെടുത്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുട്ടികൾ ഒത്തുകൂടി. അങ്ങനെ ഫ്രാൻസിൽ രൂപം കൊണ്ട തിരുബാല സഖ്യം ഇന്ന് 120 രാജ്യങ്ങളിൽ പ്രേഷിത പ്രവർത്തനത്തിന്റെ തണൽമരമായി പ്രശോഭിക്കുന്നു. കുഞ്ഞുങ്ങളെ സാർവത്രിക സ്നേഹത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നതിനും അതിനെ പരിപോഷിപ്പിക്കുന്നതിനും തിരുബാല സഖ്യം സഹായിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രേഷിത ബോധം വളർത്തുന്നതിനും വിശ്വാസവും സമ്പാദ്യവും ആവശ്യകാരനമായി പങ്കുവെക്കുന്നതിനും ഈ സംഘടന പ്രോത്സാഹനം നൽകുന്നു. ക്രൈസ്തവ വിശ്വാസം പുലർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും തിരുബാല സഖ്യം സഹായിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന നമ്മെ വിശുദ്ധ പാലും പരിശീലിപ്പിക്കുന്നു. ഈ സംഘടനയുടെ അംഗമായിരിക്കുന്ന നമുക്കും കൊച്ചു കൊച്ചു നന്മകളിലൂടെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി വളരാം. അതെങ്ങനെയാണെന്നോ? നമ്മുടെ സമയവും കഴിവും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി വളരാം. അതുമാത്രമല്ല, നമ്മുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ആവശ്യകാരനമായി പങ്കുവെക്കാനും മറക്കല്ലേ. അതിന് നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹായം തേടുകയും ചെയ്യാം. അങ്ങനെ നന്മകൾ ചെയ്ത് കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കും.